മന്ത്രി തോമസ് ചാണ്ടിയുടെ ലേക് പാലസ് റിസോർട്ട് സംബന്ധിച്ച് കൂടുതൽ വെളിപ്പെടുത്തലുകൾ വരുന്നു, കൂടുതൽ അറിവുകൾ വരുന്നത്, അനധികൃതമായുള്ള ചില നിർമ്മാണ പ്രവർത്തനങ്ങൾ അതുമായി ബന്ധപ്പെട്ട് ചാണ്ടിയുടെ ലേക് പാലസ് റിസോർട്ടിന് പാർക്കിംഗ് ഗ്രൗണ്ടിന് അനുവദിച്ചതും കൂടുതൽ വിസ്തൃതിയുണ്ട് എന്നാണ് റവന്യൂ വകുപ്പിന്റെ പരിശോധനയിൽ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. കളക്ടർ ടി വി അനുപമയുടെ നിർദ്ദേശപ്രകാരം താലൂക്ക് സർവേ വിഭാഗം നടത്തിയ പരിശോധനയിലാണ് ക്രമക്കേട് കണ്ടെത്തിയത്. അതേസമയം മന്ത്രി തോമസ് ചാണ്ടിയുടെ ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട അന്തിമ റിപ്പോർട്ട് കളക്ടർ നാളെ സമർപ്പിച്ചേക്കും. ലേക് പാലസിന്റെ പാർക്കിംഗ് ഗ്രൗണ്ടായി ഉപയോഗിക്കുന്ന കരുവേലി പാടശേഖരത്തിന്റെ പുറംബണ്ട് 5 മീറ്റർ വീതിയിലും 130 മീറ്റർ നീളത്തിലും ശക്തിപ്പെടുത്തുന്നതിനാണ് അന്നത്തെ കലക്ടർ അനുമതി നൽകിയത്. എന്നാൽ താലൂക്ക് സർവേ വിഭാഗം നടത്തിയ പരിശോധനയിൽ പുറംബണ്ടിന് 10 മീറ്റർ വീതിയും 300 മീറ്ററിലേറെ നീളവുമുണ്ടെന്ന് കണ്ടെത്തി. കൂടാതെ പാടശേഖരത്തിന്റെ മോട്ടോർ തറയുടെ ഭാഗത്ത് നിലം നികത്തിയതായും വ്യക്തമായിട്ടുണ്ട്. റവന്യൂ സംഘത്തിന് പുറമെ കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥരും പരിശോധന പൂർത്തിയാക്കി. അതിനിടെ പരിശോധന നടത്താനെത്തിയ സർവേ വിഭാഗത്തെ നാട്ടുകാർ തടയാൻ ശ്രമിച്ചു. ബണ്ട് പൊളിക്കുന്നതിന് വേണ്ടിയാണ് ഉദ്യോഗസ്ഥർ എത്തിയെന്ന പ്രചരണത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു എതിർപ്പ്. ആളുകള് ഹൃദയം ആഘാതം വന്നിട്ട് ഹോസ്പിറ്റലിൽ എത്താതെ മരിച്ചു പോയിട്ടുണ്ട്. ആ അവസ്ഥയിലാണ് ഒരു മാറ്റം വരുത്തിയത്. കാരണമാണ് ഞങ്ങൾക്ക് ഇന്ന് പട്ടിണിയും പരിഭവമില്ലാന്ന് എത്ര ആത്മഹത്യ നടന്നതിന് ഈ റിസോർട്ട് ഇവിടെ വന്നില്ലായിരുന്നെങ്കിൽ. എന്നാൽ സർവേക്ക് എത്തിയതാണെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞതോടെ നാട്ടുകാർ പിന്മാറി. പോലീസ് സംരക്ഷണത്തിലായിരുന്നു പിന്നീട് പരിശോധന. മന്ത്രി തോമസ് ചാണ്ടിയുടെ സഹോദരിയുടെ പേരിലുള്ളതാണ് പുറംബണ്ടായി ഉപയോഗിക്കുന്ന സ്ഥലം. ഇവിടെ കല്ല് കെട്ടി ബണ്ട് സംരക്ഷിക്കണമെന്ന് കരുവേലി പാടശേഖര സമിതി ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് ജലവിഭവ വകുപ്പിന്റെ മേൽനോട്ടത്തിൽ ലേക് പാലസ് ബണ്ട് നിർമ്മിച്ചത്. നിർമ്മാണം പൂർത്തിയായപ്പോൾ പാർക്കിംഗ് ഗ്രൗണ്ടിന്റെ വീതി ഇരട്ടിയോളവും നീളം 3 ഇരട്ടിയായും വർദ്ധിപ്പിക്കുകയായിരുന്നു. മനോരമ ന്യൂസ്, ആലപ്പുഴ.